നാളുകൾ കൂടി കുടുംബത്തിലൊരു കല്യാണം. അച്ചായിയുടെ അമ്മയുടെ അനിയത്തിയുടെ മോന് അനീഷ്, അതാണ് കല്യാണ ചെറുക്കൻ്റെ പേര്. അനീഷ് ബ്രോയുടെ കല്യാണമാണ്. ആദ്യം പ്രാർത്ഥന, ഞങ്ങൾ താമസിച്ചാണ് എത്തിയത്. അപ്പോഴത്തേക്കിന് അച്ഛൻ വന്നു. അച്ഛൻ വന്ന് പയ്യനെ പ്രാർത്ഥിപ്പിച്ച് അനുഗ്രഹിച്ച് ഇറക്കാൻ വേണ്ടി തുടങ്ങുക. നിങ്ങളുടെ നാട്ടിലൊക്കെ ദക്ഷിണ കൂടെ ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്ത്യൻ വീടുകളിലും ദക്ഷിണ കൊടുക്കാറുണ്ട്. ഇത് അമ്മയാണ്. അമ്മയും ചാച്ചനും അങ്ങനെ എല്ലാവരും ദക്ഷിണ കൊടുത്തു. ലാസ്റ്റ് ദക്ഷിണ കൊടുക്കുന്നത് അമ്മയ്ക്ക്. മറ്റ് ജില്ലകളിലൊക്കെ ക്രിസ്ത്യൻ വീടുകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും അത് തുടർന്നു വരുന്നു. Thank you.
ഞങ്ങൾ മർത്തോമക്കാരായതുകൊണ്ട് പെണ്ണിന് വിളക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ മെഴുകുതിരി കൊടുക്കുകയോ ഒന്നും ഇവർ ചെയ്യുന്നില്ല, എനിക്ക് ചെയ്ത് കിട്ടിയായിരുന്നു. അങ്ങനെ പെണ്ണിന് ബൈബിള് കൊടുത്താണ് വീട്ടിൽ കെട്ടുന്നത്. ഒരു ഗ്ലാസ് പാല് രണ്ട് പേരും കൂടെ പകുതി പകുതി ആദ്യത്തെ ഷെയറി കുടിക്കുക. പിന്നീട് കേക്ക് അല്ലെങ്കിൽ പഴം അങ്ങനെ എന്തെങ്കിലും മധുരം കൊടുക്കും. ചെക്കൻ്റെ അമ്മയുടെയിൽ നിന്നും കച്ച് വാങ്ങി പെണ്ണിൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ പെണ്ണിൻ്റെ അപ്പൻ്റെ പെങ്ങൾക്ക് കൊടുക്കും. പെണ്ണിൻ്റെ അപ്പൻ്റെ പെങ്ങളില്ലെങ്കിൽ പെണ്ണിൻ്റെ അമ്മയ്ക്ക്. അങ്ങനെയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ആചാരം. പെണ്ണിൻ്റെ അമ്മയ്ക്കാണിപ്പോൾ കൊടുക്കുന്നത്. കച്ച കൊടുക്കട്ടെ എന്ന് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചോദിക്കും. കച്ച വാങ്ങട്ടെ എന്ന് അതും മൂന്ന് പ്രാവശ്യം ചോദിക്കും. അങ്ങനെ കച്ച കൊടുക്കലും കച്ച വാങ്ങലും കഴിഞ്ഞ് ചെക്കന് ചെറിയ ഗിഫ്റ്റ് കൊടുക്കും. പെൺകുട്ടിയുടെ അമ്മ ചെറുക്കൻ്റെ അമ്മയ്ക്ക് പെൺകുട്ടിയെ കൊടുക്കും, പിടിച്ചു കൊടുക്കും, കൈ പിടിച്ചു കൊടുക്കും. അതിനുശേഷം പ്രാർത്ഥന. പിന്നീട് പെൺകുട്ടിക്ക് ഒരു സമാധാനം എന്ന് പറയുന്നത് കൊച്ചിന് അന്ന് കരയേണ്ട ആവശ്യമില്ല, കൊച്ചുങ്ങൾ അന്ന് പെൺകൊച്ചുങ്ങളുടെ വീട്ടിൽ തന്നെ പോകും. അതുകൊണ്ട് തന്നെ അവർക്ക് അന്നൊരു വലിയ വിഷമം തോന്നത്തില്ല. പിന്നീടുള്ള നാല് ദിവസം അവരവരുടെ വീട്ടിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് കരച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കാം. ഇത് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന ദിവസം പെണ്ണിന് നല്ല വിഷമമായിരിക്കും. പെണ്ണ് കരയാൻ തുടങ്ങും. ഇവർ വന്നത് ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ. ഇവർക്ക് ഞായറാഴ്ചയായിരുന്നു തിരിച്ചു വരേണ്ട ദിവസം. അങ്ങനെ ഇപ്പോൾ നല്ലൊരു പുതിയ ജീവിതത്തിലേക്ക് ഇവർ പ്രവേശിച്ചിരിക്കുക. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ടാറ്റാ, ബൈ ബൈ, സീ യു.